പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈശോയെ, രാവും പകലും തണലേകി എന്നെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാനെ, ഇന്ന് അങ്ങ് എനിക്ക് നൽകിയ മനോഹരമായ മണിക്കൂറുകൾക്ക് നന്ദി പറയുന്നു. ഈ ദിവസം കാണാൻ എനിക്ക് അവസരം നൽകിയതിനും അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി ഈശോയെ. എൻ്റെ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ഞാൻ വഴി വന്നുപോയ എല്ലാ പാപ അപരാധങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പോരായ്മകളും വീഴ്ചകളും എന്നെ കൂടുതൽ വികൃതമാക്കുന്നു. ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇനി ഒരു പ്രഭാതം എനിക്കുണ്ടോ എന്നറിയില്ല. എങ്കിലും എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് എനിക്ക് കാവലാകണമേ. അങ്ങേക്ക് മനസ്സാകുമെങ്കിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒരുക്കി വച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തണമേ. അങ്ങ് നൽകാത്ത യാതൊന്നും എനിക്ക് വേണ്ട പിതാവേ. ആ സമയം വരെയും അങ്ങയുടെ മറവിൽ എനിക്ക് അഭയം നൽകിയാലും അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പ്രസ്തുതി വായന 66-ാം അധ്യായം. ഭൂവാസികളെയും ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പു വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവർത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തി പ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്വസ്ത്രം ആലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടരാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി. ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടിമെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാലഭൂമിയിൽ കൊണ്ടുവന്നു. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും. അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവ് കൊണ്ട് നേർന്നതാണ് അവ. കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങേക്ക് അർപ്പിക്കും. മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും. കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ച അർപ്പിക്കും. ദൈവഭക്തരെ, വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ഞാൻ അവിടത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടത്തെ പുകഴ്ത്തി. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.